ഞാൻ മറുപടി പറയുവാൻ പോകുന്ന ചോദ്യങ്ങൾ ഓരോ ആത്മീയ സാധനകളും അനുഷ്ഠിക്കാത്തവരുടേതാണ് ഒരു ദിവസം ഈ വിനോദം ഞാൻ നിർത്തും പൂർണ്ണമായി ഞാൻ നിങ്ങൾക്ക് നിഗമനങ്ങൾ തരുന്നതിനുള്ള ആളല്ല ഞാനൊരു പ്രക്രിയയാണ് നിങ്ങൾ വളരുന്നതിനുള്ള പ്രക്രിയ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾക്ക് നിഗമനങ്ങളാണ് വേണ്ടതെങ്കിൽ ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തും സാധന ചെയ്യുന്നതിൻ്റെ ആശയം നിങ്ങളുടെ ചോദ്യങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് മറുപടികൾ കിട്ടുക എന്നതല്ല നിങ്ങളുടെ ബുദ്ധിശക്തിക്ക് അറിയാമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത് അതിനറിയില്ല സദ്ഗുരു എനിക്ക് നൂറുകണക്കിന് ചോദ്യങ്ങളുണ്ടോ അതിലൊരെണ്ണം ഞാൻ ചോദിക്കാം അങ്ങ് നൽകുന്ന ഈ അഭ്യാസ മുറകളെ കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹട്ടയോഗ ശാംഭുവി ശക്തിചലന സംയമ എന്ന പ്രക്രിയയും ഇതെല്ലാം ഒരാൾ തീവ്രതയോടെ അഭ്യസിച്ചാൽ മുഴുകിക്കൊണ്ട് ചെയ്താൽ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുമോ ഇല്ല നിങ്ങളുടെ ഒരു ചോദ്യത്തിനും ഉത്തരം കിട്ടില്ല ഞാൻ മറുപടി പറയാറുള്ള ചോദ്യങ്ങൾ ആരുടേതെന്നാൽ ഒരു ആത്മീയ സാധകളും അനുഷ്ഠിക്കാത്ത ആളുകളുടെ ചോദ്യങ്ങൾക്കാണ് ദിവസവും സാധന ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമെടുക്കുക വളരെ കഠിനമായി അവരിൽ നിന്നും ഞാൻ എന്തെങ്കിലും ചോദ്യങ്ങൾ സ്വീകരിക്കുകയോ മറുപടി പറയുകയോ ചെയ്യാറുണ്ടോ ഇല്ല ഞാൻ ചെയ്യില്ല കാരണം സാധന ചെയ്യുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം കത്തിത്തീരും പിന്നെ ഉത്തരങ്ങളുടെ പ്രസക്തിയോടെ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇല്ലാതായാൽ ഉത്തരങ്ങൾക്ക് എന്ത് പ്രസക്തി ആളുകൾ തങ്ങളുടെ ആന്തരികമായ സ്വാസ്ഥ്യത്തിനായി ഒന്നും തന്നെ ചെയ്യുന്നില്ല പകരം എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കിട്ടുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകുമെന്ന് കരുതുന്നു നമ്മളവരെ രസിപ്പിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ ഈ നേരം പോക്ക് അവസാനിപ്പിക്കും പൂർണമായും ഇപ്പോൾ അത് ഉള്ളൂ ഒരു ഘട്ടമെത്തിയാൽ തീവ്രമായി സാധന ചെയ്യുന്നവർക്ക് മാത്രമേ ഇത്തരത്തിൽ ആനന്ദമുണ്ടാവൂ മറ്റുള്ളവർ യൂട്യൂബിൽ ശ്രദ്ധിക്കട്ടെ കാരണം പഴയ സിനിമകൾ എപ്പോഴും ആസ്വാദ്യകരമാണ് അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കുക ചോദ്യങ്ങൾ ഉയരുന്നത് അറിയുന്നതിന് കഴിവുള്ള ഒരു തലത്തിൽ നിന്നല്ല നിങ്ങളുടെ ചോദ്യങ്ങൾ ഉടലെടുക്കുന്ന തലത്തിന് കാര്യങ്ങൾ അറിയുന്നതിനുള്ള കഴിവില്ല അതിനു വേണ്ടത് നിഗമനമാണ് ഞാൻ നിഗമനങ്ങൾ നൽകുന്ന ഒരാളല്ല ഞാനൊരു പ്രക്രിയയാണ് നിങ്ങൾ വളർച്ചയുടെ പ്രക്രിയയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾക്ക് നിഗമനമാണ് വേണ്ടതെങ്കിൽ ഞാൻ നിങ്ങളെ നിരാശരാക്കും നോക്കൂ നിഗമനങ്ങൾ കൊണ്ട് എന്താണ് കാര്യം ഇത് തുടരുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രക്രിയ കൂടുതൽ ആസ്വാദികരവും മനോഹരവുമാവുമ്പോൾ പിന്നീട് നിഗമനങ്ങൾ ആവശ്യമില്ലാത്തവയാകുന്നു പിന്നീട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ തീവ്ര സാധന നിങ്ങൾ പീഡനകരമായൊരു അനുഭവമാക്കാതിരിക്കുക ഞാൻ തീവ്ര സാധന ചെയ്താൽ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുമോ ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു ശങ്കരൻ പിള്ള നോക്കൂ ഇതെപ്പോഴും തമാശയല്ല ചിലപ്പോഴൊക്കെ സീരിയസ് ആണ് കേട്ടോ ശങ്കരൻപിള്ള വിവാഹമോചനത്തിന് കേസ് കൊടുത്തു വിവാഹമോചനത്തിന് വേണ്ട പലതരം പേപ്പറുകൾ കോടതിയിൽ സമർപ്പിച്ചു അദ്ദേഹം അപേക്ഷയിൽ പറഞ്ഞത് എനിക്ക് വേർ പിരിയണം രോഗവും അമിത ക്ഷീണവുമാണ് കാരണം ജഡ്ജി അപേക്ഷ നോക്കിയിട്ട് ചോദിച്ചു എന്താണ് രോഗവും അമിത ക്ഷീണവും അത് കോടതി പറയേണ്ടത് എൻ്റെ വക്കീലാണ് പക്ഷേ അവൾ നിമിത്തോ എനിക്ക് എപ്പോഴും രോഗവും ക്ഷീണവും അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് പല രീതിയിലുള്ള മറുപടി പറയാം നോക്കൂ എന്ന നിലയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ആദ്യം ആത്മാന്വേഷണം ആരംഭിക്കുന്നത് ചോദ്യങ്ങളുടെ രൂപത്തിലാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ചോദ്യങ്ങൾക്കെതിരല്ല എന്നാൽ എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ മുളച്ചു പൊങ്ങുന്നത് എവിടെ നിന്നാണോ ആ തലത്തിന് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവുകളില്ല ഇതുപോലെയാണത് നിങ്ങൾക്കറിയുമോ നിങ്ങൾ എങ്ങനെ ചെയ്യാറുണ്ടോ അങ്ങനെ ചെയ്യരുത് അല്ല ചുരുങ്ങിയ പക്ഷം നിങ്ങളുടെ ബാത്റൂമിലെങ്കിലും ഇങ്ങനെ ചെയ്തേ മതിയാവും പക്ഷേ എല്ലായിടവും വെച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് മൂക്ക് വൃത്തിയാക്കുവാൻ എന്നാൽ അല്പസമയത്തിനു ശേഷം ഈ വിരലിനെ ശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചതിന് മൂക്ക് വൃത്തിയാക്കാൻ കഴിയും പക്ഷേ ശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ യുക്തിബോധം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുമെന്ന് കരുതണ്ട അതിന് കഴിയില്ല അത് ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ കാരണം അതിപ്പോൾ അങ്ങനെയാണ് ആകട്ടെ അതിന് കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ ആഴമുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ സത്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ആധാരശിലയാകൂ